Dear students, practical based C++ study ile mattoru episode like ellavarkum swagatham. Innu nammal discuss cheyan povuna program loopukal upayogikkunna program alana. Adile onnamatha program aayittu njan eduthirikkunnu find the sum of first n positive integers. Ee program ilude nammal mattu rendu program galileke valare simple aayittu switch cheyyum. Ivide ee program namukku nokka analyze cheythu nokka. ഇതിനെ ഇൻപുട്ട് ആയിട്ട് വേണ്ടത് ഒരു ഇൻറിജർ കാരണം നമുക്ക് ആ ഇൻറിജർ വരെയുള്ള സംഖ്യകളുടെ തുക സം ആണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഒരു ഇൻറിജർ നമ്മൾ n എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യണം ഫോർ എക്സാമ്പിൾ നമ്മൾ 5 എന്നുള്ള ഒരു നമ്പർ എടുക്കാം അപ്പോൾ 5 വരെയുള്ള സംഖ്യകളുടെ സം ആണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് ജനറേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഔട്ട്പുട്ട് കിട്ടുന്നത് 1 + 2 + 3 + 4 + 5 അതാണ് നമുക്ക് അതിന്റെ വാല്യൂ എന്താണോ അതാണ് നമുക്ക് റിസൾട്ട് ആയിട്ട് കിട്ടുന്നത് ഓക്കേ ദാറ്റ് ഷുഡ് ബി 15 അപ്പോൾ ഈ ഒരു 15 എന്ന് പറയുന്ന ഔട്ട്പുട്ട് ആണ് നമുക്ക് വേണ്ടത് ഈ നമ്മൾ 10 എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് കിട്ടേണ്ട റിസൾട്ട് 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ തുക വേണം അപ്പോൾ 1 + 2 + 3 + 4 + 5 + 6 + 7 + 8 + 9 + 10 അത് എല്ലാം കൂടി കൂട്ടിയിട്ടുള്ള വാല്യൂ 55 എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് ആണ് നമുക്ക് കിട്ടേണ്ടത് ഇതാണ് നമുക്ക് കിട്ടേണ്ട റിസൾട്ട് ഇനി നമുക്ക് അത് എങ്ങനെ ആ ഒരു റിസൾട്ടിലേക്ക് അറൈവ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ആദ്യം പ്രോഗ്രാം തുടങ്ങുന്ന അല്ലെങ്കിൽ ആ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു നമ്പറും ഇല്ല ആഡ് ചെയ്യാൻ വേണ്ടി അപ്പോൾ നമ്മൾ അതിന്റെ വാല്യൂ സം എന്ന് പറയുന്ന ഒരു വേരിയബിൾ 0 എന്ന് പറയുന്ന ഒരു വാല്യൂ സ്റ്റോർ ചെയ്യുന്നു അതിനുശേഷം ആ സമ്മിനോട് അതായത് 0 എന്ന് പറയുന്ന വാല്യൂവിനോട് 1 എന്ന് പറയുന്ന സംഖ്യ കൂട്ടുന്നു ഓക്കേ സം is added with the value 1 appo already what is stored inside sum plus 1 okay appo oru 1 vareyulla sankhyagalude sum aanu vendengil sum plus 1 nu oru statement il namukku program inde output kittunu okay adutathu sum is equal to plus alla equal to aanu sum plus 2 is equal to 3 ennavu appo 1 already store cheyidittundu adinte koduthu 2 kittunu 3 kittum ini aa 3 ide koduthil 3 ennu parayna value add cheyunu 6 aavunu അടുത്ത ഐട്രേഷനിൽ സമ്മിന്റെ ഓൾറെഡി സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂവിനോട് കൂടി 4 കൂട്ടുന്നു അപ്പോൾ 4 വരെയുള്ള സംഖ്യകളുടെ സമ്മാണ് നമുക്ക് വേണ്ടതെങ്കിൽ അവിടെ 10 എന്ന് പറയുന്ന വാല്യൂ ആ 4 3 7 2 9 1 10 10 എന്ന് പറയുന്ന വാല്യൂയിൽ നമുക്ക് തീരും അപ്പോൾ 4 ഐട്രേഷനിൽ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും ഇനി 5 ആണ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എങ്കിൽ ആ 10 നോട് കൂടി 5 കൂടി കൂട്ടുക അങ്ങനെ 15 എന്ന് പറയുന്ന ഒരു വാല്യൂ നമുക്ക് അവിടെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടും ഇനി നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് 10 ആണെങ്കിൽ ദിസ് സെയിം സ്റ്റെപ്പ് ഹാസ് ടു ബി എക്സിക്യൂട്ടഡ് ഫോർ അനദർ 5 ടൈംസ് ഇപ്പോൾ 5 ടൈം എക്സിക്യൂട്ട് ചെയ്തു ഇനി 5 ടൈം കൂടി എക്സിക്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ നമ്മൾ ആറാമത്തെ പ്രാവശ്യം 6 വെച്ച് ആഡ് ചെയ്യും ഏഴാമത്തെ തവണ 7 ആഡ് ചെയ്യും അങ്ങനെ ഓൾറെഡി സമ്മിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂനോട് കൂടി ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു നമുക്ക് പ്രോഗ്രാമിലേക്ക് പോവാം ഈ പ്രോഗ്രാം നമുക്ക് ഇവിടെ ദേവ് സി പ്ലസ് പ്ലസ് എന്ന് പറയുന്ന ഒരു എഡിറ്ററിലാണ് ഞാൻ ഇവിടെ ചെയ്യുന്ന പ്രോഗ്രാം ജീനിയിൽ ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെയാണ് മാറ്റമൊന്നുമില്ല ഇവിടെ നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ സാധാരണ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ എഴുതി അത് കഴിഞ്ഞ് എൻ എന്ന് പറയുന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്തു ഇത് ഈ പ്രോഗ്രാം നമുക്ക് ലൂപ്പ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഒരേ സ്റ്റേറ്റ്മെന്റുകൾ തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ് സം ഈസിക്കൽ സം പ്ലസ് 1 സം ഈസിക്കൽ സം പ്ലസ് 2 സം ഈസിക്കൽ സം പ്ലസ് 3 അവിടെ 1 2 3 എന്നുള്ളത് മാറുന്നതല്ലാതെ ആ സ്റ്റേറ്റ്മെന്റിന് മാറ്റമൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് ഐ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉപയോഗിച്ചു അതേപോലെ സം ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് ഇനിഷ്യലൈസ് ചെയ്തു ഇനി നമ്മൾ ആ ലിമിറ്റ് റീഡ് ചെയ്യാണ് എൻ എന്ന് പറയുന്ന വാല്യൂ റീഡ് ചെയ്യണം അപ്പൊ അത് റീഡ് ചെയ്യുന്നു ഓക്കെ ഇവിടെയാണ് നമ്മുടെ പ്രോസസ്സിംഗ് വരുന്നത് ഇവിടെ ഞാൻ സം ഈസ് ഈക്വൽ ടു സം പ്ലസ് ഇവിടെ ആ 1 2 3 4 5 6 7 8 9 10 ഏത് വരെയുള്ള സം ആണോ കാണേണ്ടത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഞാൻ ഐ എന്ന് കൊടുത്തു ആൻഡ് ദിസ് ഐ ഹാസ് ടു ഗോ ഫ്രം 1 to n ഓക്കെ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ ലൂപ്പ് ഉപയോഗിക്കുകയാണ് ഫോർ ഐ ഈസ് ഈക്വൽ ടു 1 ഇനിഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് ഐ 1 ആണ് ഏത് വാല്യൂ വരെയാണ് പോകേണ്ടത് അപ്പോൾ കണ്ടീഷൻ ഫോർ ടെർമിനേറ്റിംഗ് ദ ലൂപ്പ് എന്ന് പറയുന്നത് ഐ ബിക്കംസ് എൻ പ്ലസ് 1 എന്നിനേക്കാൾ ഒന്ന് കൂടുതൽ അതായത് എൻ വരെ നമുക്ക് ഈ ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കണം ഓരോ തവണയും ഒന്ന് വെച്ച് ഇൻക്രിമെന്റ് ചെയ്യുകയും ചെയ്യുന്നു ഐ പ്ലസ് പ്ലസ് സോ ദിസ് ഇസ് ഓൺലി സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഈസ് എക്സിക്യൂട്ടഡ് ഇൻ ദാറ്റ് ലൂപ്പ് അതിനുശേഷം നമുക്ക് ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യണം സി ഔട്ട് നമ്മൾ റിസൾട്ട് എന്താണ് വേണ്ടതെന്നുള്ളത് കൊടുക്കുക അവിടെ സം ഓഫ് ഫസ്റ്റ് എൻ നമ്പേഴ്സ് ഫസ്റ്റ് എൻ ഇൻറ്റിജേഴ്സ് സം ഓഫ് ഇൻറ്റിജേഴ്സ് അപ് ടു
നമുക്ക് ലൈൻ അവിടെ ബ്രേക്ക് ചെയ്യാം. അടുത്ത ലൈനിൽ ഈ സി സി ഔട്ട് സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം നിങ്ങൾക്ക്. അപ്പോൾ സി ഔട്ട് എഗെയിൻ അപ് ടു വരെ നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്, അപ് ടു എൻ. അപ്പോൾ അപ് ടു ഫൈവ് അല്ലെങ്കിൽ അപ് ടു ടെൻ എന്ന് വരും. അവിടെ എന്നിന്റെ വാല്യൂ വെച്ച് റീപ്ലേസ് ചെയ്യും. ഈസ് ഓക്കെ, വാല്യൂ സ്റ്റോർഡ് ഇൻസൈഡ് ദ വേരിയബിൾ സം. അപ്പോൾ അറ്റ് ദി എൻഡ് ഓഫ് ദ ലൂപ്പ് സം വിൽ കണ്ടെയ്ൻ ദ സം ഓഫ് ഇൻറ്റിജേഴ്സ് അപ് ടു എൻ. നമുക്ക് ഈ പ്രോഗ്രാം സേവ് ചെയ്യുക. ഫസ്റ്റ് ഡോട്ട് സി പി പി എക്സ്റ്റൻഷൻ ഉപയോഗിച്ചുകൊണ്ട് സേവ് ചെയ്യുക. സം ഡോട്ട് സി പി പി എന്നാണ് ഞാൻ പേര് കൊടുത്തിരിക്കുന്നത്. കമ്പൈൽ ചെയ്തു, എറേഴ്സ് സീറോ വാർണിംഗ്സ് സീറോ ഒക്കെ കിട്ടുന്ന നമുക്ക്. അതിനുശേഷം നമുക്ക് ഈ ഔട്ട്പുട്ട് ഫയൽ റൺ ചെയ്യാം. കമ്പൈൽ ചെയ്ത് ബിൽഡിംഗും കൂടെ അവിടെ ആ സ്റ്റെപ്പിൽ നടക്കുന്നുണ്ട്. 5 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കും. സം ഓഫ് ഇൻറ്റിജേഴ്സ് അപ് ടു 5 ഈസ് 15. നമുക്ക് പല ഇൻപുട്ട് വെച്ചിട്ട് വേണമെങ്കിൽ റൺ ചെയ്യാം. ഇത് ഇവിടെ നമുക്ക് 10 കൊടുത്തു ആൻഡ് സം ഓഫ് നമ്പേഴ്സ് അപ് ടു 10 ഈസ് 55. ചില കുറച്ച് ഫോർമാറ്റിംഗ് ഒക്കെ നമുക്ക് ചെയ്യാം. ഔട്ട്പുട്ട് ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഫോർമാറ്റിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, വീണ്ടും ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. ഏത് നമ്പർ വേണമെങ്കിലും നിങ്ങൾ കൊടുത്തു ആ നമ്പർ വരെയുള്ള സമ്മ് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടുന്നു. ഇനി ഇതേ പ്രോഗ്രാമിനെ നമുക്ക് ഈ ഫസ്റ്റ് എൻ ഇൻറ്റിജേഴ്സിന്റെ സം ഓഫ് സ്ക്വയേഴ്സ് ആണ് കാണേണ്ടത് വിചാരിക്കാം. ഇപ്പൊ സ്ക്വയേഴ്സ് എന്ന് പറയുമ്പോൾ 1 സ്ക്വയർ + 2 സ്ക്വയർ + 3 സ്ക്വയർ + 4 സ്ക്വയർ അങ്ങനെയുള്ള ഒരു സം ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് മാറും. ഇവിടെ 5 നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 സ്ക്വയർ + 2 സ്ക്വയർ + 3 സ്ക്വയർ + 4 സ്ക്വയർ + 5 സ്ക്വയർ. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 + 4 + 9 + 16 + 25 ആയിരിക്കും. സോ ഈ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് കിട്ടേണ്ടത് എത്രയാണ്? 25 + 16 + 9 + 4 + 1 വാല്യൂ 55 എന്നാണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടേണ്ടത്. അപ്പൊ 10 ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ 10 വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയറിന്റെ സം ആണ് കാണുന്നത്. ഓക്കെ, അപ്പൊ പ്രോസസ്സിൽ ചെറിയൊരു മാറ്റം വരുന്നുണ്ട്. നമ്മുടെ സം ഈസ് ഈക്വൽ സം പ്ലസ് 1 × 1, അതായത് 1 സ്ക്വയർ എന്ന് പറയുന്നത് 1 × 1 ആയതുകൊണ്ട് 1 × 1, 2 × 2, 3 × 3 ഓരോ സ്റ്റെപ്പിലും ആ സംഖ്യയുടെ സ്ക്വയർ ആണ് ആഡ് ചെയ്യേണ്ടത്. ഓരോ സ്റ്റെപ്പിലും നമുക്ക് കിട്ടുന്ന റിസൾട്ടും വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അവിടെ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് 4 + 1 ആണ്. 2 × 2 4 ആണ്, 4 + 1 = 5. അടുത്ത സ്റ്റെപ്പിൽ 9 + 5 = 14, അടുത്ത സ്റ്റെപ്പിൽ 16 + 14 = 30, ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് കിട്ടുന്നത് 30 + 25 = 55 എന്നാണ് ആൻസർ ആണ് കിട്ടുക. അങ്ങനെ റിസൾട്ട് 55 എന്ന് നമുക്ക്, ഇൻപുട്ട് 5 ആണെങ്കിൽ. അപ്പൊ ഇവിടെ നമ്മൾ പ്രോഗ്രാമിൽ എന്ത് മാറ്റമാണ് വരുത്തുന്നത് നോക്കുക. ജസ്റ്റ് ആ ഒരു ലൈനിൽ മാത്രം മാറ്റം വരുന്നുള്ളൂ. സം ഈസ് ഈക്വൽ സം പ്ലസ് ഐ ഇൻറ്റു ഐ, ആ ഒരു ലൈനിലുള്ള വ്യത്യാസമാണ് നമ്മൾ കാണുന്നത്. അപ്പൊ സം പ്ലസ് ഐ ഇൻറ്റു ഐ എന്ന് പറയുമ്പോൾ 1 × 1 = 1 സ്ക്വയർ, 2 × 2 = 2 സ്ക്വയർ. അപ്പൊ ഐയുടെ വില മാറുന്നതിനനുസരിച്ച് ആ ഓരോ നമ്പേഴ്സിന്റെ സ്ക്വയർ നമുക്ക് കിട്ടും. ഓക്കെ, നമുക്ക് റൺ ചെയ്യാം. 5 = 55 ആൻസർ കിട്ടി. നമുക്ക് സപ്പോസ് 10 ആണ് കൊടുത്തിരുന്നതെങ്കിൽ 10 വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയർ ആണ് കിട്ടുക, 385. നിങ്ങൾക്ക് മാനുവൽ ആയിട്ട് ചെയ്ത് നോക്കാം ശരിയാണോ അല്ലയോ. ഈ പ്രോഗ്രാം തന്നെ നമുക്ക് ഒന്നുകൂടെ മോഡിഫൈ ചെയ്ത് മറ്റൊരു പ്രോഗ്രാം ആക്കി മാറ്റാം. ഇവിടെ നമ്മൾ കാണാൻ പോകുന്ന പ്രൊഡക്റ്റ് ഓഫ് ഫസ്റ്റ് എൻ പോസിറ്റീവ് നമ്പേഴ്സ് ആണ്. സമ്മ് കാണുന്നതിന് വരെ നമ്മൾ പ്രൊഡക്റ്റ് കാണുകയാണ്. അപ്പോൾ 1 × 2 × 3 × 4 × 5 × 6 ×, അങ്ങനെ എത്താണോ എൻ കൊടുക്കുന്നത് ആ എന്നിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ വരെയുള്ള പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ വരുത്തേണ്ട മാറ്റം എന്താണ്? സം ഈസിക്കല് സം പ്ലസ് ഐ അല്ല, സം ഈസിക്കല് സം ഇൻറ്റു ഐ. ഐ ഇൻറ്റു ഐ എന്നുള്ളത് മാറ്റി, കാരണം നമ്മൾ പഴയ പ്രോഗ്രാമിലെ സ്ക്വയറിന്റെ സം ആയിരുന്നു. ഇവിടെ നമ്മൾ ഓരോ നമ്പറിന്റെ പ്രൊഡക്റ്റ് ആണ് വേണ്ടത്. അപ്പൊ സം ഈസ് ഈക്വൽ ടു സം ഇൻറ്റു ഐ. ആ സം എന്ന് പറഞ്ഞ വേരിയബിള് സം കാണാനായിരുന്നല്ലോ നമ്മൾ ഉപയോഗിച്ചത്. അതിന് നമുക്ക് എല്ലാ വേരിയബിൾസും മീനിങ് ഫുൾ ആയിട്ടുള്ള വേരിയബിൾസ് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ എഫ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉപയോഗിക്കാം. ഈ എഫ് എന്തിനാണ് ഉപയോഗിച്ചതെന്ന് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഓക്കെ, ഇനി നമ്മൾ റൺ ചെയ്ത് നോക്കാം. നമുക്ക് ചിലപ്പോൾ പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടണമെന്നില്ല ഈ ഒരു കേസിൽ. 5 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടിയിരുന്ന വാല്യൂ 0 ആയിരുന്നോ? അല്ല അല്ലേ. അപ്പോൾ അത് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ അവിടെ നോക്കുക, നമ്മൾ 0 എന്ന് പറയുന്ന വാല്യൂവിനോട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ 0 × 1 = 0, 0 × 2 = 0, 0 × 3 = 0, അങ്ങനെ എപ്പോഴും ഓരോ സമയം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 ആയിട്ട് മാറുന്നു. അപ്പോൾ നമ്മൾ ഇനീഷ്യൽ വാല്യൂ എന്തായിരുന്നു ഇത് കൊടുക്കേണ്ടിയിരുന്നത്? അവിടെ 0 അല്ല കൊടുക്കേണ്ടത്, പ്രൊഡക്റ്റ് കാണുന്ന സമയത്ത് നമ്മൾ 1 ആണ് ഇനീഷ്യലൈസ് ചെയ്യേണ്ടത്. എഫ് ഈസ് ഈക്വൽ ടു 1 എന്ന് കൊടുക്കും. ഇനി നമുക്ക് ഒന്നുകൂടി റൺ ചെയ്ത് നോക്കാം ആൻഡ് സീ ദ റിസൾട്ട്. ഓക്കെ, യു ഗിവ് 5.
സോ ഫൈവ് ഇൻറ്റു ഫോർ ഇൻറ്റു ത്രീ ഇൻറ്റു ടു ഇൻറ്റു വൺ ഇതാണ് നമുക്ക് കിട്ടേണ്ട ആൻസർ, അല്ലെങ്കിൽ വൺ ഇൻറ്റു ടു ഇൻറ്റു ത്രീ ഇൻറ്റു ഫോർ ഇൻറ്റു ഫൈവ്. ഓക്കെ, ലെറ്റ്സ് സീ ഹൗ ദി ആൻസർ കംസ് ഔട്ട്. ഓക്കെ, 120. 120 ഈസ് റൈറ്റ് ആൻസർ. കാരണം 5 ഇൻറ്റു 4 20, 20 ഇൻറ്റു 3 60, 60 ഇൻറ്റു 2 120. 120നോടുകൂടി വൺ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 120. അപ്പൊ നമുക്ക് അതിന്റെ ഔട്ട്പുട്ടിൽ ചെറിയ പ്രോബ്ലം നമ്മൾ കണ്ടു. അപ്പൊ സം എന്നുള്ളത് മാറ്റി പ്രൊഡക്ട് ഓഫ് ഇൻറ്റിജേഴ്സ് അപ് ടു എൻ ആക്കി മാറ്റാം. ഓക്കെ, ഇപ്പൊ 4 കൊടുത്തു കഴിയുമ്പോൾ 4 വരെയുള്ള സംഖ്യകളുടെ പ്രൊഡക്ട് 24 എന്ന് കിട്ടി. 7 കൊടുക്കുന്നെങ്കിൽ 5040 കിട്ടി. ഈ പ്രൊഡക്ട് ഓഫ് നമ്പേഴ്സ് അപ് ടു എൻ എന്ന് പറയുന്നത്, അതിന് വേറൊരു ടേം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, ഫാക്ടോറിയൽ എന്നാണ് അതിന് പറയുക. ഫാക്ടോറിയൽ ഓഫ് എൻ എന്ന് പറഞ്ഞാൽ എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഇൻറ്റു എൻ മൈനസ് ടു ഇൻറ്റു എക്സെട്രാ ത്രീ ഇൻറ്റു ടു ഇൻറ്റു വൺ. അപ്പൊ 1 മുതൽ എൻ വരെയുള്ള നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഫാക്ടോറിയൽ. സോ ദിസ് ഇസ് എ പ്രോഗ്രാം ഫോർ ഫൈൻഡിങ് ദ ഫാക്ടോറിയൽ ഓഫ് എൻ. സോ വാട്ട് ഈസ് ഫാക്ടോറിയൽ? 1 × 2 × 3 × 4 × എക്സെട്രാ × n, n വരെയുള്ള സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഈ 3 പ്രോഗ്രാം ലൂപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിച്ച ലൂപ്പ് എന്ന് പറയുന്നത് ഫോർ ലൂപ്പാണ്. വേണമെങ്കിൽ നമുക്ക് ഇതിനെ വൈ ലൂപ്പിലേക്കോ അതിൽ ഡു വൈ ലൂപ്പിലോ ഒക്കെ മാറ്റാൻ പറ്റും. അപ്പൊ നമ്മൾ അതിന്റെ സിൻടാക്സ് അനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മതി. ഇപ്പൊ ലൂപ്പിന്റെ ഭാഗമായിട്ട് i=1 എന്ന് പറയുന്ന ഇനീഷ്യലൈസേഷൻ ആണ്. അപ്പൊ ഇനീഷ്യലൈസേഷൻ നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു. അപ്പൊ 4 സ്റ്റേറ്റ്മെന്റിനുള്ളിൽ നിന്ന് ഇനീഷ്യലൈസേഷൻ പുറത്തേക്ക് എടുത്തു. ബാക്കി i < 1 അവിടെ തന്നെ ഇട്ടു. ആ ഇൻക്രിമെന്റേഷൻ അപ്ഡേഷൻ സെക്ഷൻ നമ്മൾ ലൂപ്പിനുള്ളിലേക്ക് തന്നെ കൊണ്ടുപോകണം. i++ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് നമുക്ക് ലൂപ്പിനുള്ളിൽ ഇടാം. അപ്പം അത് 4 സ്റ്റേറ്റ്മെന്റിനകത്ത് നിന്ന് നമ്മൾ റിമൂവ് ചെയ്യുകയും ചെയ്യണം. ഇനിയുള്ള മാറ്റം എന്ന് പറയുന്നത്, 4 എന്ന് പറയുന്ന കീവേഡിന് പകരം നമ്മൾ ഉപയോഗിക്കേണ്ട കീവേഡ് വൈൽ എന്ന് പറയുന്ന കീവേഡാണ്. അപ്പൊ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോർ ലൂപ്പിലെ പ്രോഗ്രാം എന്തായി മാറി? വൈൽ ലൂപ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോഗ്രാം ആയി മാറി. ഓക്കെ, സെയിം റിസൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്തു. അപ്പൊ നമുക്ക് ഈ 3 പ്രോഗ്രാം ലൂപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറ്റി എഴുതാവുന്നതാണ്. പ്രോഗ്രാമിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇത് നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ ഇനിയും കൂടുതൽ പ്രോഗ്രാമിംഗ് കാണാം.